ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ, ഞാൻ യൂട്യൂബിൽ നമ്മുടെ കുക്കിംഗ് ഷുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിംഗ് ചാനലുണ്ട്. അതിനകത്ത് ഭയങ്കര രസമായിട്ട് ഒരു റെസിപ്പി, അത് എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അപ്പോൾ അവൾ തന്നെ അയച്ചു തന്നതാണ്, ലക്ഷ്മിയുടെ ചേച്ചി. ഞാനത് കല്യാണത്തിന് ഡൽഹിയിൽ കല്യാണത്തിനായി വീഡിയോ കിട്ടിയിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് നാൾ മുമ്പ് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേ ഞാനത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, അച്ചു അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ അന്ന് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടി അതിൻ്റെ റെസിപ്പി നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നോക്കി, അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യാൻ പോവാണ്, എന്നിട്ട് നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് കറക്റ്റ് ആയിട്ട് പറയും കേട്ടോ, അങ്ങനെ എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല എന്താണ് സുഖിപ്പിക്കുന്ന പരിപാടിയില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ സ്റ്റിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് തോന്നി. കാരണം നമ്മളിങ്ങനെ നോർമലി കാപ്പിപ്പൊടി എന്താണ് കാപ്പിപ്പൊടി ഇട്ടിട്ടാണ് കാപ്പി ഉണ്ടാക്കുക, ഇത് കടലപ്പൊടി ഇട്ടിട്ട് ഒരു കാപ്പി. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. കാരണം ഇത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഇന്ത്യ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടക്കെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ദാ ഇവിടെ ഒരു ഗ്ലാസ് എടുക്കുകയാണ് കേട്ടോ. അവരൊരു കപ്പാണ്, ഞാനൊരു ഗ്ലാസ് എടുക്കണേ. അതിലേക്ക് ദാ ഈ വെള്ളക്കടല എടുക്കുകയാണ്, എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കാൻ പോവാണ് കേട്ടോ. അവർ കഴുകി ഉണക്കണമെന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും ജസ്റ്റ് കഴുകി എടുക്കാൻ പോവാണ്. കഴുകി ഉണക്കണമൊന്നുമില്ല, അതപ്പം തന്നെ കഴുകി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ദാ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇത് ഇളക്കി ഇളക്കി വറക്കണം. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദാ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. സ്ഥിരമായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിയാൻ പാടില്ല. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്, ഇപ്പം തന്നെ കരി ചെറിയതായിട്ടൊരു കളർ മാറിയിട്ടുണ്ട്. ദാ ഇത് ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് ആയപ്പോഴുള്ള ഒരു ലുക്കാണ് കടലയുടെ. ഇനി ഇത് തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്, എന്നിട്ടൊന്ന് ആറാൻ വേണ്ടി വെക്കണം നന്നായിട്ട്, എന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ദാ ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്, ഇനി ഞാൻ പൊടിക്കാൻ പോവാണ് കേട്ടോ. പൊടിച്ചിട്ടുള്ളത് കാണിച്ചു തരാം. ദാ ഇതാണ് പൊടി, ശരിക്കും കാപ്പിപ്പൊടിയുടെ ആ ഒരു കളറുണ്ട്, നന്നായിട്ട് ഫൈൻലി പൊടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിതാ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത്രയും മതി, ഇതാ ഫോക്കസ് ആവുന്നില്ല, നന്നായിട്ട് ഫൈൻലി പൊടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട്. എന്നാലും മരിച്ചെടുക്കണമെന്നാണ് പറയണത്. അപ്പം ഞാൻ എന്താ പാൽ വെച്ചിട്ടുണ്ട്, പാലും പകുതി വെള്ളവുമായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇട്ട് തിളപ്പിക്കാം, ഞാൻ പക്ഷേ തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാപ്പിപ്പൊടി ഇടുന്നത്. ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കടുപ്പം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എന്താ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇടുന്നുണ്ട്, ഒരു ചെറിയ ഗ്ലാസ് കാപ്പിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ജസ്റ്റ് എന്താണ് ഒരു മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതാണ്, ഞാൻ അത് അരിച്ചെടുക്കാൻ പോവാണ്. കണ്ടോ, കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ പൊടിച്ചെങ്കിലും സ്റ്റിൽ ആ ഒരു പൊടിയുണ്ട്, തരിയുണ്ട്. ഇനി ഇതാ കാപ്പി റെഡി ആയിട്ടുണ്ട്, ലൈറ്റ് കാപ്പിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ദാ കുറച്ച് ഈ ഒരു പൊടി കൂടി വെതറാണ്, കുറച്ചൊരു കളറും കടുപ്പവും കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പോൾ കോഫി റെഡിയായി, നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ. ചെറിയൊരു ആ ഒരു എന്താണ് കടലയോ, അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ആ കോഫി നല്ല, ഇത് ഞാനിപ്പം ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സമയമാണ്, ഞാൻ ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല കോഫിയുടെ ഒരു സ്മെല്ല് കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, നേരത്തെ പറഞ്ഞ സംഭവമാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു. ഞാൻ മണത്തിന് ഞാൻ ഇമ്പ്രസ്ഡ് ആയി, ഇനി കുടിച്ചു നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കൊള്ളാം, നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ.
നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കി കുറച്ച് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കി കുറച്ച് കടുപ്പത്തിൽ ഉണ്ടാക്കാന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അടിപൊളി സംഭവം ഓക്കെ അപ്പോൾ സക്സസ്ഫുൾ ആയില്ലേ സക്സസ് ആണ് സക്സസ് ആണ് നല്ല സക്സസ് ആണ് ശരിക്കും അടിപൊളിയായി ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കും ഞാനില്ല എന്തായാലും സംഭവം ഒക്കെ എടുക്കണം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചോട്ടെ അപ്പൊ ശരി ബൈ ബൈ